ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ദീപാവലി പ്രമാണിച്ച് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലെ കതിയ സിനിമകൾ ഉൾപ്പെടെ പുതിയ സിനിമകൾ ഉൾപ്പെടെ ഏകദേശം 8 സിനിമകളാണ് നമ്മുടെ തിയേറ്ററുകളിലെ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയധികം സിനിമകളിലെ ഇന്നത്തെ ദിവസമെല്ലാം തന്നെ തിയേറ്ററുകളിലെ ഏത് സിനിമയ്ക്കാണ് കൂടുതൽ ഷോകൾ, ഒപ്പം തന്നെ മികച്ചൊരു ബോക്സ് ഓഫീസ് പ്രകടനവും ബുക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം തന്നെ ഏത് സിനിമ മുന്നിട്ട് നിൽക്കുന്നു തുടങ്ങിയ റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മമ്മൂക്കിയുടെ റൊഷാക്ക് 7 തിയേറ്ററുകളിലെ കതി 3 ആഴ്ചയും തിയേറ്ററുകളിലെ പിന്നീട് ഇപ്പോഴത്തെ ഞായറാഴ്ച ദിവസം വീണ്ടും മികച്ചൊരു ബോക്സ് ഓഫീസ് പ്രകടനം നമ്മുടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റൊഷാക്കിന്റെ 3 ഞായറാഴ്ച നമ്മുടെ തിയേറ്ററുകളിൽ ഒരുപാട് ഹൗസ്ഫുൾ ഷോസ് എല്ലാം തന്നെ ഉണ്ടെങ്കിൽ പോലും റൊഷാക്കിനേക്കാൾ ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലെ കതിയ കന്നഡ സിനിമ കൂടിയായ കാന്താര എന്ന സിനിമയാണ് നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ നിറഞ്ഞാടുന്നത്. റൊഷാക്കിനേക്കാൾ മുന്നിൽ നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ഇന്ന് ഞായറാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ ഷോകൾ കളിക്കുന്നതും ഏറ്റവും കൂടുതൽ മികച്ച കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്നതും കാന്താര എന്ന കന്നഡ സിനിമയാണ് എന്നത് ഇപ്പോഴത്തെ കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. തിയേറ്ററുകളിലേക്ക് സിനിമയുടെ മലയാളം പതിപ്പ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു റിലീസിനെത്തിയത്. കാന്താരയ്ക്ക് ശേഷം 2 നിലവിൽ റൊഷാക്ക് എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനം. കാന്താര എന്ന സിനിമയേക്കാൾ 20 ഷോകളിൽ താഴെയാണ് റൊഷാക്ക് എന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസിലെ ഷോകളെന്നും ഒപ്പം തന്നെ മികച്ചൊരു ബോക്സ് ഓഫീസ് പ്രകടനമാണ് റൊഷാക്ക് എന്ന സിനിമ കാഴ്ചവെക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതേസമയം റൊഷാക്കിന് ശേഷം 3 ഇന്നത്തെ ദിവസം ഞായറാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിലെ മികച്ചൊരു ബോക്സ് ഓഫീസ് പ്രകടനം കാഴ്ചവെക്കുന്നത് ലാലേട്ടിന്റെ മോൺസ്റ്ററോ അതല്ലെങ്കിൽ മറ്റൊരു മലയാളം സിനിമ കൂടിയായ പടവെട്ട് എന്ന നിവിന്റെ സിനിമയോ അല്ല, മറിച്ച് അതൊരു വിദേശ സിനിമ കൂടിയായ കഴിഞ്ഞ ആഴ്ച 20 തിയേറ്ററുകളിലേക്ക് എത്തിയ DC ബ്ലാക്ക് ആദം എന്ന സിനിമയാണ്. ചിത്രത്തിന് മികച്ചൊരു ഷോ കൗണ്ട് ഇന്നേ ദിവസം കേരളത്തിലുണ്ട് എന്നും മികച്ചൊരു ഷോ കൗണ്ടിനോടൊപ്പം തന്നെ സിനിമയ്ക്ക് മികച്ചൊരു ബുക്കിംഗ് നടക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. ബ്ലാക്ക് ആദത്തിനും താഴെ 4 മോൺസ്റ്റർ എന്ന ലാലേട്ടിന്റെ ഏറ്റവും പുതിയ മലയാളം സിനിമ നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ പ്രകടനം നടത്തുന്നത്. 4 പിന്നാലെ വരുന്ന 5 മോൺസ്റ്ററിന് താഴെ പടവെട്ട് എന്ന നിവിന്റെ സിനിമയാണ് എന്ന് കരുതിയെങ്കിൽ പ്രേക്ഷകർക്ക് തെറ്റി. നിവിന്റെ പടവെട്ട് അല്ല 4 നിൽക്കുന്നത്, മറിച്ച് അതും ഒരു അന്യഭാഷാ സിനിമ തന്നെയാണ്. തമിഴിൽ നിന്നുള്ള പൊന്നിയൻ സെൽവൻ എന്ന സിനിമയാണ് പടവെട്ടിനേക്കാൾ മികച്ചൊരു ബോക്സ് ഓഫീസ് പ്രകടനം ഇന്ന് ഞായറാഴ്ച ദിവസം ബുക്കിംഗിന്റെയും അതോടൊപ്പം തന്നെ ഒക്യുപ്പൻസിയുടെ കാര്യത്തിൽ നടത്തുന്നത് എന്നാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. തമിഴിലെ ചരിത്ര ബ്രഹ്മാണ്ട സിനിമ കൂടിയാണ് പൊന്നിയൻ സെൽവൻ. അതേസമയം പോസിറ്റീവ് അഭിപ്രായം ലഭ്യമായ സിനിമ പൊന്നിയൻ സെൽവൻ എന്ന സിനിമയ്ക്ക് താഴെ 6 പടവെട്ട് എന്ന നിവിന്റെ സിനിമ നിലയുറപ്പിച്ചിരിക്കുന്നത്. പടവെട്ടിന് താഴെയാണ് ഏറ്റവും പുതുതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമകളായ പ്രിൻസ്, ഒപ്പം തന്നെ സർദാർ എന്നീ സിനിമകൾ. ഈ സിനിമകളെല്ലാം തന്നെ ഇന്നോ നാളെയോ വാഷൌട്ട് ആകുമെന്ന് ഏകദേശം കൺഫേം ആക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ വിചിത്രം എന്ന സിനിമയും ഈ പടവെട്ടിനോടൊപ്പം തന്നെ മികച്ചൊരു ബോക്സ് ഓഫീസ് പ്രകടനം കേരള ബോക്സ് ഓഫീസിൽ നടത്തുന്നുവെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ഇതാണ് നിലവിലെ കേരള ബോക്സ് ഓഫീസിലെ സ്റ്റാറ്റസ്. എന്തായാലും കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾ കേട്ടും കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ.